നമസ്കാരം, ഞാൻ കാർത്തിക് ശിവകുമാർ. ബൈ ഡിഫോൾട്ട് ടൈറ്റസ് ലിയോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പോലീസ് വന്നു എന്ന വാർത്ത ഞാൻ അറിഞ്ഞു. ഇപ്പോൾ എൻ്റെ ബന്ധുജനങ്ങളൊന്നും ഞാൻ വിളിച്ചാൽ തന്നെ ഫോൺ എടുക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബന്ധുക്കൾ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്കതിൽ സന്തോഷമുള്ളൂ, സങ്കടമൊന്നുമില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കാരണം ഈ ബന്ധുക്കളെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കളൊന്നുമില്ല, എനിക്ക് ഇവരാരാണെന്നു പോലും എനിക്കറിയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ട്? സഹോദരങ്ങൾ, ആരാണ് സഹോദരൻ, ആരാണ് സഹോദരൻ? സ്വന്തം അപ്പൻ, അപ്പനോട് ബഹുമാനമില്ലാത്തവൻ എങ്ങനെ സഹോദരനാവും? മനസ്സിലായോ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ അത് സാധാരണ അപ്പന്മാരെ പോലെ ഒന്നുമല്ല എൻ്റെ അപ്പൻ. മനസ്സിലായോ? ഞാൻ ഫോർട്ടുച്ചിക്കാരനാണ്. ഓക്കെ, ഫോർട്ടുച്ചിയിൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരുമാതിരിപ്പെട്ട അപ്പന്മാരൊക്കെ അടിച്ച് പൂക്കുറ്റിയായിട്ട് വന്നിട്ട് ഭാര്യനെ കുനിച്ചീർത്തി മുട്ടുകൈ കൂത്തുന്ന ടീമാണ്. മനസ്സിലായോ? എല്ലാവരും അല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഇടിയും ബഹളവും ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അപ്പനെ ഞാൻ ഒരിക്കൽ പോലും മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു കാര്യം. പിന്നെ അപ്പൻ ഫോറിൻ കറസ്പോണ്ടന്റ് ആയിരുന്നല്ലോ, റോയിറ്റേഴ്സിൻ്റെ. അപ്പന് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അപ്പനൊരിക്കലും സ്വന്തമായിട്ട് ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടില്ല. ആകെ ഒരു രണ്ടോ മൂന്നോ ജുബ്ബയുണ്ട്, അതിപ്പോൾ എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതെൻ്റെ സമ്പാദ്യമാണ്, അത് അപ്പൻ്റെ വസ്ത്രം. പിന്നെ ഈ രണ്ട് മൂന്ന് ജുബ്ബ, അത് പഴയതാണ്, ഒത്തിരി പഴയതാണ്. പക്ഷെ അതൊക്കെ വല്ലപ്പോഴും പുറത്തു പോകുള്ളൂ. അതിപ്പോൾ ഒന്ന് ഇസ്തിരി ഇട്ടിട്ട് അതൊന്ന് അയൺ ചെയ്തിട്ട് കുട്ടപ്പനായിട്ട് അപ്പൻ പുറത്തേക്ക് പോകും. അപ്പോൾ അത് അങ്ങനെ ഇടാനായിട്ട് മാത്രമേ രണ്ട് ജുബ്ബയുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ ഫുൾ ടൈം. അത് വർഷത്തിലൊരിക്കലും, ചിലപ്പോൾ രണ്ട് വർഷത്തിലൊരിക്കലൊക്കെയാണ് ഒരു പ്രാവശ്യം ഒന്ന് പുറത്തു പോകണം അപ്പൻ. അല്ല, പുറത്തു പോകത്തില്ല, വീട്ടിൽ തന്നെയാണ് അപ്പൻ. കാരണം എഴുത്താണല്ലോ ജോലി, അപ്പം വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ജോലിയാണ്. അപ്പോൾ അപ്പൻ്റെ വേഷം അത് ഞാൻ പറയാം തന്നെ. അതായത് ഒരു ഒരു പാൻസ്, അത് പാൻസ് എന്ന് പറഞ്ഞാൽ അപ്പനത് മേടിക്കണത് എന്താ പറയുക, ഈ തെരുവോര കച്ചവടക്കാരില്ലേ, ഫുട്പാത്ത് കച്ചവടക്കാരി, അവർ 10 രൂപക്കൊക്കെ പാൻറ്റ് വിൽക്കും. അതേപോലത്തെ ആ പാൻറ്റാണ് മേടിക്കണത്. അത് നമ്മൾ സാധാരണ തുണി പോലെയൊന്നുമല്ല, വെറുതെ തല്ലിപ്പൊളി. മനസ്സിലായിട്ട്? നഗ്നത മറയ്ക്കും, അത്രേ ഉള്ളൂ. അതിനൊരു അതിനൊരു പാൻറ്റ്. പിന്നെ ഇതിന് ബെൽറ്റ് വേണം, ബെൽറ്റില്ല. അപ്പനൊരു ചാക്കോലി എടുത്തിട്ട് ആരെയും അങ്ങനെ ഒരു കെട്ടില്ല, ഇടക്കിടക്ക് അത് അഴിഞ്ഞു പോകും, അപ്പോൾ അത് വലിച്ച് മുറുക്കി കെട്ടും. ഇതൊക്കെ ഞാൻ കാണണേ. മനസ്സിലാവുണ്ട്? പക്ഷേ ഞങ്ങൾ മക്കൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും അമ്മയ്ക്കും മക്കൾക്കും സിനിമക്ക് പോകാനായിട്ട്, അപ്പോൾ അമ്മയും ഞങ്ങളായിട്ട് പോകും. ഇത് ചെറുപ്പകാലത്തെ കാര്യങ്ങളാണ്ട് ഞാൻ പറയണം. അപ്പം പോകുമായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. ഒരു അല്ലല്ലോ അറിയിച്ചിട്ടില്ല അപ്പൻ. അപ്പൻ എല്ലാത്തിലും മിനിമം 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 മിനിമലിസ്റ്റ്. മനസ്സിലായി? അങ്ങനെ ജീവിച്ചിട്ടുള്ള അപ്പനാണ്, മക്കൾക്ക് വേണ്ടി മാത്രം. എന്നിട്ട് അപ്പൻ മരിച്ചിട്ട്, അപ്പം ഞാനിവിടെയാണ്, സ്വിറ്റ്സർലൻഡിലാണ്. അപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ച്, വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഇവർ ക്രിസ്ത്യാനികളാണ്, ഈ സഹോദരന്മാരും ഒക്കെ ക്രിസ്ത്യാനികളാണ്. ഇവരൊക്കെ കൂടി അപ്പൻ്റെ ശരീരത്തിൽ കുരിശും വെച്ച് അപ്പനെ കൊണ്ട് കുഴിച്ച് മൂടി ഞാൻ എത്തണതിന് മുമ്പ്. മനസ്സിലായോ? ഞാൻ കരഞ്ഞു പറഞ്ഞു കൊടുത്തു, അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു. മനസ്സിലായോ? സമ്മതിച്ചില്ല. എന്നിട്ട് ഇപ്പം എന്നെ വിളിച്ച് പറയാനാണ്, എല്ലാം ഡിലീറ്റ് ചെയ്യ് ഫേസ്ബുക്കിൽ നിന്ന്, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു കൊടുത്തു, ഞാനും ഒരു കാര്യം പറഞ്ഞല്ലേ ചെയ്യല്ലേ എന്ന്, നിങ്ങൾ കേട്ടില്ലല്ലോ. അപ്പം ഇവറ്റുകളെയൊക്കെ ഞാൻ എന്താ പറയുക, എൻ്റെ മനസ്സിൽ പടിയടച്ച് പിണ്ടം വെച്ച ആളുകളാണ്. സഹോദരങ്ങളൊന്നും എനിക്കില്ല, ഒരു എൻ്റെ വായിൽ വേറെ സംസ്കൃതമാണ് വന്നത്. മനസ്സിലായേ? അത്രയ്ക്ക് കലിപ്പാണ് എനിക്ക് ഉമ്മാരോടൊക്കെ, അത്രേ ഉള്ളൂ. അപ്പം ബന്ധവും ബന്ധനങ്ങളൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പം ഇതാണ് സഹോദരങ്ങളുടെ കഥ. മനസ്സിലായോ? അപ്പോൾ ഇവരെ കാണിച്ചിട്ട് നമ്മളെ എന്താണ് ബ്ലാക്ക്മെയിൽ ചെയ്യാന്നൊക്കെ വല്ല വിചാരം ഉണ്ടെങ്കിൽ കേട്ടല്ലേ, വെറുതെ വേറെ പണി നോക്കട്ടെ ഭൈ, നമുക്ക് പുല്ലാണ്. നിങ്ങൾ എന്ത് പണ്ടരമാണെങ്കിലും ആയിക്കോ, സഹോദരന്മാരായിട്ട് നമ്മ തന്നെ ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണത്. മനസ്സിലായോ? ഇപ്പം സഹോദരന്മാർ പറഞ്ഞാണ് വിളിച്ച്, എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, നിർത്തടാ നിർത്തടാന്ന്. എവിടെ നിർത്താൻ? ഞാൻ നിർത്തൂ, നിർത്തേണ്ട പ്രശ്നം ഉദിക്കണില്ല, ഇത് തുടർന്ന് തന്നെ പോവും മരണം വരെയും. ഓക്കെ, അതാണ് നിശ്ചയം.
അപ്പോൾ എൻ്റെ അപ്പനെ കുറിച്ച് അതൊന്നും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇതല്ല സംഭവം, കഥ കഴിഞ്ഞില്ല. അപ്പൻ മരിക്കുന്നത് 2007 മെയ് മാസം 14-ാം തീയതി 5 മണിക്കാണ്. ഞാനിവിടെയാണ്. പക്ഷേ അപ്പൻ മരിക്കണ എപ്പോഴാണെന്ന് ഡേറ്റും എപ്പോഴാണെന്നൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എൻ്റെ സഹോദരങ്ങൾക്കൊന്നും ഒരു മാങ്ങാത്തുലി ഓർമ്മ ഉണ്ടാവില്ല, മനസ്സിലായേ? അവരിങ്ങനെ ഞോണ്ടി ഞരണ്ടിക്കൊണ്ട് പോയി അപ്പനെ എന്താ പറയുക വഹിച്ച് ജീവിക്കുന്ന ജന്മങ്ങൾ അതാണ്. അല്ലാണ്ട് അപ്പനോടൊരു സ്നേഹമില്ല. അപ്പൻ്റെ അവസാനത്തെ ആഗ്രഹം പോലും, അതായത് ഒരു ഹിന്ദുമത പ്രകാരമുള്ള ആചാരപ്രകാരമുള്ള ശവസംസ്കാരം അതുപോലും ചെയ്തില്ല. പിന്നെ ആ സമയത്ത് നമ്മൾ കുറച്ച് ബി ജെ പിനൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരെയൊക്കെ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആരും വന്നില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇത് അപ്പം മരിച്ചു എന്ന് അറിഞ്ഞ് അപ്പം ഞാൻ സ്വിറ്റ്സർലൻഡിലാണ്. നമുക്കൊരു ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റ് എടുത്ത് നമ്മളവിടെ എത്തി. അപ്പം എത്തുന്നതിനേക്കാളും ഒരു 12 മണിക്കൂർ മുമ്പ് ഇവര് ബോഡി കൊണ്ട് ഫോർട്ട് കൊച്ചി സിമിത്തേരിയിൽ കൊണ്ട് കുഴിച്ചിട്ട്. എൻ്റെ അപ്പന ഇത്രയും വലിയൊരു ഹിന്ദു വേറെ ലോകത്തില്ല. ക്രിസ്ത്യാനി പന്നികളുടെ സ്വഭാവം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എന്ത് പണിയാണ് ചെയ്യണേ. അപ്പൊ ഇവർക്ക് തന്തയല്ല മുഖ്യം, ഇവർക്ക് മുഖ്യം യേശുവാണ്. ഇവരുടെ തന്ത യേശുവാണ്, മനസ്സിലാവണ്ട? അല്ലാണ്ട് ലിയോ പനക്കലൊന്നുമല്ല. ലിയോ പനക്കലിന്റെ മകൻ ഞാനാണ്, ടൈറ്റസ് ലിയോ, മനസ്സിലായി? അദ്ദേഹത്തിന് ഒരു ഒറ്റ മകനേ ഉള്ളൂ, അത് ഞാനാണ്. വേറെ ഒരു മക്കളും ഇല്ല അയാൾക്ക് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും കിടന്ന് പാടുപെടുന്നത്, മനസ്സിലാവണ്ട്? നിങ്ങളോടൊക്കെ സംസാരിക്കണം. അല്ലെങ്കിൽ എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ അടിച്ചു പൊളിച്ച് ടൂറൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ അതിനൊന്നും പോവാണ്ട് ഞാൻ എപ്പോഴും ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എൻ്റെ അപ്പൻ്റെ ആഗ്രഹം നടത്തണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്, മനസ്സിലാവുണ്ട്? എന്നിട്ട് അപ്പൻ്റെ മരണം കഴിഞ്ഞ് അപ്പൻ്റെ ബോഡി എനിക്ക് തന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് ആ കുഴിയിൽ നിന്ന് ഒരു അസ്ഥിയെങ്കിലും എനിക്ക് കിട്ടാനായിട്ട്. എൻ്റെ ഞാൻ വീണ്ടും വന്നു ഇവിടുന്ന് ഇവിടുന്ന് തിരിച്ച് പിന്നെ അങ്ങോട്ട് പോയി സ്വിറ്റ്സർലൻഡിൽ നിന്ന് വീണ്ടും പോയി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ആ അസ്ഥി ഇത്തിരി കിട്ടിയെന്നോ, എന്തോ ഒരു കുഴിയിൽ നിന്നെടുത്ത് വേറെ കുഴിയിലേക്ക് മാറ്റണമായിരുന്നു. അപ്പം ഇത്തിരി അസ്ഥി എടുത്തു. ആ അസ്ഥി കൊണ്ടാണ് ഞാൻ കർമ്മം നടത്തിയത്. ഞാൻ ചെന്നിട്ട് ഒരു നമ്പൂതിരി വന്നു, അദ്ദേഹം വന്നു കർമ്മം നടത്തി. ആ അസ്ഥി എടുത്ത് ഞാൻ ഒരു അസ്ഥിത്തറ ഉണ്ടാക്കി, വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു അസ്ഥിത്തറ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയും ഞാനുള്ള പാത്രം വിളക്ക് വെക്കുള്ളൂ. ഞാൻ ഇവന്മാരോട് പറയും വിളക്ക് വെക്കട, കാശിന് വിളിക്കും, കാശാവശ്യമുണ്ടെങ്കിൽ വിളിക്കും, പക്ഷേ വിളക്ക് വെക്കൂല, ഒരിക്കലും വിളക്ക് വെക്കൂല. അങ്ങനത്തെ തെണ്ടികളാണ് ഇപ്പൊ എന്നോട് വിളിച്ചു പറയണത് നിർത്തറാന്ന്. ഒന്ന് പോടാ അവിടെ നിന്ന്, എനിക്ക് അത്രയും പറയാനുള്ളു, മനസ്സിലായോ? അപ്പോ പിന്നെ ഇതൊക്കെ അമ്മയുണ്ടേ, അമ്മയുണ്ട്. അപ്പൊ അമ്മ മരിക്കണതിന് മുമ്പ്, അതായത് ഈ അമ്മ മരിക്കുന്ന അപ്പം മരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ 2007-ലാണ്. അമ്മ മരിക്കുന്നത് ഇപ്പം ഒരു 3 വർഷമായിട്ടുള്ളൂ അമ്മ മരിച്ചിട്ട്. അപ്പോ അത് ഓഗസ്റ്റ് 30-ാം തീയതിയാണ് അമ്മ മരിക്കുന്ന. അപ്പം അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മ വില്ലെഴുതി. ഓക്കെ, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ വില്ലെഴുതി. പക്ഷെ ആ വില്ലിൽ അമ്മ വേറൊരു കാര്യം എഴുതി. ആ വില്ലിൽ അത് ഞാനിവിടെ നിന്ന് കാശ് അയച്ചു കൊടുത്തു അമ്മയ്ക്ക്. എന്നിട്ട് അമ്മ അത് രജിസ്റ്റർ ചെയ്ത് എന്തോ എത്രയോ 1000 രൂപയായി. ഇനി അതൊന്നും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ബില്ല് രജിസ്റ്റർ ചെയ്യണ എത്ര കാശാണോ അത്രയും കാശായി, 1000 കണക്കിന് രൂപയായി. അത് രജിസ്ട്രാറിൻ്റെ അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത ബില്ലാണ്. അത് വീട്ടിലായിരുന്നു വെച്ചേ. അപ്പം അനിയന്മാർ സഹോദരങ്ങൾ അവിടെ ഉണ്ട്, ഈ ബില്ല് അവർ കണ്ടിട്ടുണ്ട്. ഈ ബില്ലിൽ എഴുതിയേക്കണ കാര്യം അതിൻ്റെ ഒരു കോപ്പി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് ആ ബില്ലിൻ്റെ കോപ്പി ഞാൻ ഈ വീഡിയോയുടെ കൂടെ വെക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ഈ ബില്ലിൽ എഴുതിയേക്കണത് എൻ്റെ ശവദാഹം അമ്മ എഴുതിയേക്കണ, എൻ്റെ അമ്മ ഹിന്ദുമത ആചാരപ്രകാരം മാത്രമേ നടത്താൻ പാടുള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ ശവദാഹം, ഭർത്താവ് ഹിന്ദു ആയിരുന്നിട്ടും ക്രിസ്തുമത ആചാരപ്രകാരം നടത്തിയതാണ്. അതിൻ്റെ കുറവ് തീർക്കാനെങ്കിലും ഈ എൻ്റെ ശവദാഹം നടത്തുന്നത് ഹിന്ദുമത ആചാരപ്രകാരമായിരിക്കണം. അത് ടൈറ്റസ് പനക്കൽ എന്ന് പറഞ്ഞ എൻ്റെ മകനുണ്ട്, എൻ്റെ മകൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, വേറെ ആരും എൻ്റെ ബോഡിയിൽ തൊടാനേ പാടില്ല എന്ന് അമ്മ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? എന്നിട്ട് ഞാനിത് അറിയുന്നില്ലല്ലോ. എന്നിട്ട് ഇവരത് പൂത്തി, അവരിപ്പോ അത് പൂത്തി വെച്ചിട്ട് അവർ അമ്മനെയും കൊണ്ട് കുറിച്ചിട്ട്, മനസ്സിലായോ? അങ്ങനത്തെ നാറികളാണ് എന്നെ ഇവിടെ വിളിച്ചു പറയണത് നിർത്തറാ നിർത്തറാന്ന്. പോടാ അത്രയും ഞാൻ എൻ്റെ എല്ലാം കൺട്രോൾ പോയി അതും കൂടി കണ്ടപ്പോ, അറിയോ? അപ്പോ അമ്മയും ഹിന്ദു ആയിരുന്നു, എൻ്റെ അച്ഛനും ഹിന്ദു ആയിരുന്നു. ഓക്കെ,
അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. എനിക്കതിൽ അഭിമാനമുണ്ട്. അമ്മ അത് ചെയ്തല്ലോ, അമ്മ അത് എഴുതി വെച്ചല്ലോ. പക്ഷേ ഈ തെണ്ടികൾ, സഹോദരങ്ങൾ എന്ന് പറയുന്ന തെണ്ടികളും ബന്ധുക്കൾ എന്ന് പറയുന്ന നാറികളും, മനസ്സിലായോ, ഈ രണ്ടുപേരും കൂടി നമ്മളെ ചതിച്ചു. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ചതിച്ചുകൊണ്ട് ഞാൻ ചത്തൊന്നും പോയിട്ടില്ലല്ലോ. നമ്മളിപ്പോഴും ജീവനോടെ ഉണ്ടല്ല, കഥ കഴിഞ്ഞിട്ടില്ല. പിക്ചർ അഭി ബാക്കി ഹേ ബൈ, കളി ഇനിയാണ് വരാൻ പോണത്. എൻ്റെ അടുത്ത് ബൈബിളും ഖുറാനൊന്നും വരട്ടെ, ഞാൻ ശരിയാക്കി തരാമെല്ലാം, എല്ലാം ഭംഗിയാക്കി തരാം. കേട്ടോ, ബൈബിളും ഖുറാനും ഇല്ലാഞ്ഞിട്ട് എൻ്റെ പരാക്രമം തടുക്കാൻ പറ്റണില്ല. അതാണ് ഇവന്മാർ ഇത്ര ചൂടാവണത്, തെറി വിളിക്കണത്. അപ്പോൾ ബൈബിളും ഖുറാനും കയ്യിലുണ്ടെങ്കിലുള്ള പ്രകടനം എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ താമസിയാതെ തന്നെ എൻ്റെ കയ്യിൽ ബൈബിൾ, അതിപ്പോൾ നാട്ടിൽ എന്താ പറയുക, ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് അത് അയക്കാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ലോക്ക്ഡൗൺ മാറും, ബൈബിളും ഖുറാനും എൻ്റെ അടുത്ത് വരും. അത് കഴിഞ്ഞിട്ടാണ് ഈ എന്താ പറയുക, ഈ പിക്ചറിൻ്റെ രണ്ടാം ഭാഗം തുടങ്ങാൻ പോണത്. അപ്പോൾ ഞാൻ ബൈബിളും ഖുറാനും പൊളിച്ചടുക്കി കൈ കൊടുക്കും. അത് എൻ്റെ അപ്പൻ്റെ ആഗ്രഹവും എൻ്റെ അമ്മയുടെ ആഗ്രഹവും അത് ഞാൻ നിറവേറ്റും. അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഓക്കെ, പിന്നെ അപ്പൻ്റെ ഇൻ്റർവ്യൂ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനല്, കൈരളി ചാനൽ ഇൻ്റർവ്യൂ ചെയ്ത്. ഓക്കെ, അത് കൈരളി ചാനലിൽ കൊടുത്തു ഇൻ്റർവ്യൂ, പബ്ലിഷ് അത് സംപ്രേഷണം ചെയ്തു, ടെലികാസ്റ്റ് ചെയ്തു. പക്ഷേ അമൃത ടി വി വന്ന് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് പോയി, പക്ഷെ കൊടുത്തില്ല, കാണിച്ചില്ല, പൂത്തിയോ എന്തേ പിന്നെ എന്തിനാണ് ഇൻ്റർവ്യൂ എടുത്തത്. അമ്മ അതേ തറ ടി വിയുടെ സ്വഭാവം കാണിച്ചു അമൃത ടി വി, മനസ്സിലായോ. അതാണ് കേരളം. അപ്പോൾ അതൊന്ന് അവരെയൊന്നും കണ്ടിട്ടൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഒറ്റയാനാണ്. ഇപ്പം അപ്പനും ഇല്ല, അമ്മയില്ല, ബന്ധുക്കളും ഇല്ല, സഹോദരങ്ങളും ഇല്ല, ആരുമില്ല. മനസ്സിലുണ്ട്, രണ്ട് മക്കളുണ്ട്, അവരിവിടെയാണ്. അവരിവിടെയാണ് ജീവിക്കാൻ പോണത്, കേരളത്തിലൊന്നുമല്ല. എന്നെങ്കിലും അവരെ കല്യാണം ഒക്കെ നടത്തണം. അപ്പോൾ നാട്ടിൽ നിന്ന് നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളുകളായിട്ട് കല്യാണം നടത്തും അവരുടെ, രണ്ടുപേരുടെ. അത് കഴിഞ്ഞാൽ അവരിവിടെ വന്ന് താമസിക്കണമെന്ന് ഞാൻ പറയും. പിണറായിയുടെ നാട്ടിലൊന്നും എൻ്റെ മക്കൾ കഴിയൊന്നുമില്ല, വേറെ പണി നോക്കിയാൽ മതി. പിണറായി ചാകട്ടെ, അല്ലെങ്കിൽ ചത്ത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. നന്ദി, നമസ്തേ, ജയ് ഹിന്ദ്.